വേറൊരു കണ്ടീഷനാണ് ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ എന്ന് വെച്ചാൽ ആറ്ച് പോസിറ്റീവായിട്ടുള്ള ഫാദർ ആറച്ചു നെഗറ്റീവായിട്ടുള്ള മദർ പോസിറ്റീവ് ആയിട്ടുള്ള ഫാദറും നെഗറ്റീവ് ആയിട്ടുള്ള മദറും ഇവർക്ക് ആറച്ച് പോസിറ്റീവായിട്ടുള്ള ബേബിയാണ് ഫസ്റ്റ് ടൈമിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള മദറിൻ്റെ ബോഡിയിൽ ആറച്ച് പോസിറ്റീവ് ബേബി ഉണ്ടാകുമ്പോൾ ഈ മദറിൻ്റെ ബോഡി ഈ ബേബിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കും ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പ്രശ്നമൊന്നും വരുന്നില്ല ഫസ്റ്റ് പ്രഗ്നൻസി പ്രശ്നം വരുന്നില്ല പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഈ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഈ ആൻ്റിബോഡി സെക്കൻഡ് പ്രഗ്നൻസിയിൽ ആർ എച്ച് പോസിറ്റീവായിട്ടുള്ള ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ആർ അച്ച് നെഗറ്റീവായിട്ടുള്ള മദറിൻ്റെ ബോഡിയിൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ആൻറ്റിബോഡി വന്ന് ഈ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ആറച്ച് പോസിറ്റീവായിട്ടുള്ള ബേബിയെ പ്ലാസൻ്റെ ക്രോസ് ചെയ്ത് വന്ന് ഈ ആൻ്റിബോഡി ഐ ജി ആണ് ആൻറ്റിബോഡിയാണ് വാം ആൻറ്റിബോഡി എന്നാണ് വിളിക്കുക തേർട്ടി സെവൻ ഡിഗ്രിയിൽ ആക്റ്റീവ് ആക് ആക്ടിവിറ്റി ചെയ്യാൻ കഴിവുള്ളവരെയാണ് വാം ആൻറ്റിബോഡീസ് എന്ന് വിളിക്കുക ഈ ഐ ജി ജി ആൻറ്റിബോഡിക്ക് പ്ലാസൻ്റെ ക്രോസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ ആൻറ്റിബോഡി പ്ലാസൻ്റെ ക്രോസ് ചെയ്ത് വന്ന് ഈ റെഡ് സെല്ലിനെ ബേബിയുടെ റെഡ് സെല്ലിനെ ലൈസ് ചെയ്ത് കളയും അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ന്യൂബോൺ കുട്ടി മരണപ്പെട്ടുവാൻ സാധ്യതയുണ്ട് വേറൊരു പേരാണ് എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്